എന്റെ ജനമേ, എന്റെ അതിശക്തമായ പ്രസാദവരം, എന്റെ അത്യഗ്രാഹ്യമായ പ്രസാദവരം, എന്റെ അത്ഭുതാവഹമായ പ്രസാദവരം, ത്രിത്വൈക ദൈവത്തിന്റെ സഹവാസത്തിന്റെ പ്രസാദവരം നിങ്ങളിലുണ്ട്. എന്റെ പ്രസാദവരത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുവിൻ. എന്റെ പ്രസാദവരം നിസാരമല്ല. എന്റെ പ്രസാദവരത്തിന് വ്യത്യസ്ത തലങ്ങളുണ്ട്. ഓരോരുത്തരിലും പ്രസാദവരം നൽകിയിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെയും വിളിക്കനുസരിച്ച് പ്രസാദവരത്തിൽ പ്രത്യേകതകളുണ്ട്. ഓരോരുത്തരുടെയും വിളിക്കനുസരിച്ച് പ്രത്യേക പ്രസാദവരങ്ങളുണ്ട്, പ്രത്യേക വരദാനങ്ങളുണ്ട്, പ്രത്യേക അഭിഷേകമുണ്ട്. നിങ്ങളുടെ വിളി അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടേണ്ടതായ അഭിഷേകത്തിനായിട്ട് നിങ്ങൾ ദാഹിക്കണം. നിങ്ങളുടെ വിളി തിരിച്ചറിയണം. നിങ്ങളുടെ വിളി നിങ്ങളല്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചു. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ച് ഞാൻ പദ്ധതി ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ രൂപാന്തരീകരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ വിശുദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് കൃപ നൽകിയിരിക്കുന്നു. അമ്മയുടെ ഗർഭത്തിൽ ഉരുവായപ്പോൾ തന്നെ പ്രത്യേക കൃപാവരത്താൽ നിങ്ങളെ ഞാൻ മുടിചൂടിയിട്ടുണ്ട്. ആ കൃപാവരത്തെ നിങ്ങൾ കണ്ടെത്തുവിൻ. ആ വിളി നിങ്ങൾ കണ്ടെത്തുവിൻ. നിങ്ങളുടെ വിളിക്കനുസരിച്ചുള്ള കൃപ നിങ്ങൾക്ക് കിട്ടിയാലേ നിങ്ങൾക്ക് ആത്മസന്തോഷവും ആത്മധൈര്യവും ഉണ്ടാകുകയുള്ളൂ. നിങ്ങൾ ആരും മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് അവരങ്ങനെയാണ്, എന്തുകൊണ്ട് എനിക്കങ്ങനെ കിട്ടുന്നില്ല എന്ന് ചിന്തിക്കരുത്. ആരെയും നിങ്ങൾ കോപ്പി അടിക്കരുത്. നിങ്ങൾ എന്നെ പ്രതി പ്രത്യേകമാണ്. നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ പ്രത്യേകമായ വ്യക്തിബന്ധവും പ്രത്യേകമായ വിളിയും പ്രത്യേകമായ അഭിഷേകവും തന്നിട്ടുണ്ട്. ഇത് കണ്ടെത്തുവിൻ. സത്യമായും നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഈ അഭിഷേകം തരുന്നു. വിശുദ്ധ തോമസ് ലീഹായുടെ നാമത്തിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ അഭിഷേകം നൽകുന്നു. ആ മകന്റെ വിളിക്കനുസരിച്ച് അവൻ ദൂരദേശത്തേക്ക് പോയി. അതായിരുന്നു അവന്റെ വിളി. അതുപോലെ മിഷൻ, വിശേഷ ദൗത്യത്തിനുള്ള വിളി ഓരോരുത്തരിലും വ്യത്യസ്ത രീതിയിൽ നൽകിയിട്ടുള്ളത്. നിങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള കൃപ നിങ്ങളിൽ തുറക്കുകയുള്ളൂ. മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തരുത്. ഇന്ന് ഞാൻ നിങ്ങളിൽ ഇത് തുറക്കുന്നു. നിങ്ങളുടെ വിളി തുറക്കുന്നു. വിളിക്കനുസരിച്ച് കൃപ തുറക്കുന്നു. കൃപക്കനുസരിച്ച് വിശ്വാസം തുറക്കുന്നു. വിശ്വാസത്തിനനുസരിച്ച് ധൈര്യം തുറക്കുന്നു. എന്റെ ജനമേ, നിങ്ങളെ ഈ കഠേന അവരയാ ബൈബിൾ പഠനത്തിന്റെ 800-ാമത്തെ ദിവസമായി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേക സമ്മാനമായിട്ട് എന്റെ വിളിക്കനുസരിച്ചുള്ള കൃപയും കൃപക്കനുസരിച്ചുള്ള ജ്ഞാനത്തിനനുസരിച്ചിട്ടുള്ള വിവേകവും നിങ്ങളിൽ ഞാൻ
പുത്തൻ അഭിഷേകമായി തരുന്നു. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായ നിങ്ങളെ ഞാൻ ഇതാ ഇപ്പോൾ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. നിങ്ങളിൽ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. ഉടനെ നിങ്ങൾക്കത് മനസ്സിലാവും. ഉടനെ അത് നിങ്ങളിൽ തുറക്കപ്പെടും. ഉടനെ നിങ്ങളിൽ അത് പ്രാവർത്തികമാക്കും. അതിനനുസരിച്ചുള്ള കൃപയും നിങ്ങളിൽ ഞാൻ നൽകുന്നു. ആമേൻ. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായ നിങ്ങൾക്ക് വലിയ കാര്യം ഞാൻ തുറക്കുന്നു. ആമേൻ. 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 പ്രൈസ് ദ ലോർഡ്. എല്ലാവരും എല്ലാവരും സ്വീകരിക്കുവിൻ, എല്ലാവരും സ്വീകരിക്കുവിൻ. പ്രത്യേകിച്ച് കത്യനാവറയായുടെ 800 ക്ലാസുകളും പഠിച്ചു കഴിഞ്ഞ നിങ്ങൾക്ക് പ്രത്യേകമായി ഇത് ലഭിക്കുന്നു. ആമേൻ. എന്റെ അടുത്ത് വരുവിൻ, എന്നിൽ നിന്ന് പഠിക്കുവിൻ.